ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം കേരളമൊട്ടാകെ സിനിമാ തിയേറ്ററുകൾ തുറന്നിരിക്കുകയാണ്. ആദ്യ സിനിമ തന്നെ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തളപതി വിജയ സേതുപതിയും കൂടി അഭിനയിച്ച മാസ്റ്ററാണ്. തമിഴ്നാട് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക വിജയ ഫാൻസും ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്താണ് എന്ന് പറയുവാനല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്, മറിച്ച് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കൽ സ്കില്ലിനെ കുറിച്ച് പറയുവാനാണ്. സിനിമ കണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സീനാണ് കോളേജ് റീയൂണിയൻ സീൻ. ഈ ഒരു സീനിൽ കോളേജ് പ്രിൻസിപ്പൽ സ്റ്റേജിൽ നിന്നും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് തന്റെ കയ്യിലുള്ള മൈക്ക് ഒരു സ്പീക്കറിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പീക്കറിൽ നിന്നും ഒരു സ്ക്രീച്ചിംഗ് സൗണ്ട് ഉണ്ടാകുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇതിന്റെ പിറകിലുള്ള പ്രതിഭാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ അജിത് കുമാർ, നിങ്ങൾ കാണുന്നത് AKJ. നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നാം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്പീക്കറിൽ നിന്നും വരുന്ന ഈ സ്ക്രീച്ചിംഗ് സൗണ്ട്. ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മൈക്രോഫോൺ ഫീഡ്ബാക്ക്. നമുക്കറിയാം, ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്നുമുള്ള സൗണ്ട് വേവ് മൈക്രോഫോൺ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയും അതിനെ ആംപ്ലിഫൈ ചെയ്ത് ലൗഡ് സ്പീക്കർ മുഖേന വീണ്ടും സൗണ്ട് വേവ് ആക്കി മാറ്റുന്നത് മൂലമാണ് നമുക്ക് ഉച്ചത്തിൽ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയിരിക്കെ ഏതെങ്കിലും കാരണവശാൽ സ്പീക്കറിൽ നിന്നുമുള്ള ശബ്ദ തരംഗം വീണ്ടും മൈക്രോഫോണിൽ എത്തുകയാണെങ്കിൽ അവ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് അതേ സ്പീക്കറിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്ന സൗണ്ട് വേവ് വീണ്ടും വീണ്ടും സ്പീക്കറിൽ നിന്നും മൈക്രോഫോണിലേക്ക് എത്തുകയും ഇതൊരു ലൂപ്പായി ആവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ പ്രതിഭാസം തുടരുന്നത് മൂലം ഒരു പ്രത്യേക ഇടവേളയ്ക്ക് ശേഷം അതൊരു അലട്ടുന്ന ശബ്ദ തരംഗമായി മാറും. ഈ പ്രതിഭാസമാണ് മൈക്രോഫോൺ ഫീഡ്ബാക്ക് എന്നറിയപ്പെടുന്നത്. ഇത് ആദ്യമായി കണ്ടെത്തിയത് സോറൻ അപ്സലൻ ലാർസൻ എന്ന ഡെൻമാർക്ക് സയന്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം ലാർസൻ എഫക്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ലൗഡ് സ്പീക്കറിന്റെയും മൈക്കിന്റെയും വോളിയം. അതായത് സ്പീക്കറിൽ നിന്നുമുള്ള ശബ്ദത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അവ മൈക്കിലേക്ക് നേരിട്ട് പതിക്കുകയും ഓഡിയോ ഫീഡ്ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് സ്പീക്കറും മൈക്കും തമ്മിലുള്ള ദൂരമാണ്. മൈക്കും സ്പീക്കറും തമ്മിലുള്ള അകലം കുറയുന്തോറും ഫീഡ്ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. സ്പീക്കറും മൈക്രോഫോണും തമ്മിലുള്ള സ്ഥാനവും ഇതിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സ്പീക്കറും മൈക്കും തമ്മിൽ മുഖാമുഖമാണ് വയ്ക്കുന്നതെങ്കിൽ സ്പീക്കറിൽ നിന്നുമുള്ള ശബ്ദ തരംഗം നേരിട്ട് മൈക്കിലേക്ക് എത്തുന്നു. ഇത് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ ഓഡിറ്റോറിയത്തിന്റെ സൈസും ഷേപ്പും ഇതിന് ഒരു പ്രധാന കാരണമാണ്. ഈ പ്രതിഭാസം തരണം ചെയ്യുവാനായി പ്രധാനമായും 5 മാർഗങ്ങളാണ് എഞ്ചിനീയേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, ഫീഡ്ബാക്ക് ഉണ്ടാകാൻ നേരം മൈക്ക് ഓഫ് ചെയ്തു വയ്ക്കുക. അതുപോലെ ഒന്നിൽ കൂടുതൽ മൈക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗമല്ലാത്ത മൈക്കുകൾ ഓഫ് ചെയ്തു വയ്ക്കുക. സ്പീക്കറും മൈക്കും തമ്മിൽ പരമാവധി അകലം പാലിക്കുക. സ്പീക്കറിൽ നിന്നുള്ള ശബ്ദം നേരിട്ട് മൈക്കിലേക്ക് പതിക്കാത്ത രീതിയിൽ സ്പീക്കറിന്റെ സ്ഥാനം ഉറപ്പാക്കുക. ഉദാഹരണത്തിന്, സ്പീക്കർ മൈക്കിന് നേരെ വയ്ക്കുന്നതിന് പകരം മൈക്കിന്റെ വശങ്ങളിലായോ നേർപിറകിലായോ വയ്ക്കുന്നത് മൂലം ഫീഡ്ബാക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഡയറക്ഷണൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് മൂലം ഫീഡ്ബാക്ക് ഒഴിവാക്കാം. അതായത്, സാധാരണയായി ഉപയോഗിക്കുന്ന മൈക്രോഫോൺ എല്ലാ വശങ്ങളിൽ നിന്നും ഒരുപോലെ ശബ്ദത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്പീക്കർ മൈക്കിന് നേരെ പിറകിലാണെങ്കിൽ പോലും ഇവിടെ ഫീഡ്ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഡയറക്ഷണൽ മൈക്രോഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തടയാൻ സാധിക്കും. കാരണം ഇത്തരം മൈക്കുകൾ മുൻപിൽ നിന്നുമുള്ള ശബ്ദ തരംഗങ്ങളെ മാത്രമാണ് സ്വീകരിക്കുന്നത്, പിറകിൽ നിന്നുമുള്ള ശബ്ദ തരംഗങ്ങളെ നീക്കം ചെയ്യുന്നു. ഇതുമൂലം ഫീഡ്ബാക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ മൈക്ക് എപ്പോഴും പരമാവധി അടുത്തു പിടിച്ച് സംസാരിക്കുക. ഇതുമൂലം സ്പീക്കറിൽ നിന്നുമുള്ള ശബ്ദം നേരിട്ട് മൈക്കിൽ പതിക്കുന്നത് തടയാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടുമിക്ക സിനിമകളിലും നേരിട്ടോ അല്ലാതെയോ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെട്ടേക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് കൂൾ.